Hi friends, welcome back to our channel. നമ്മള് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ, ഏകദേശം ഒരു 2 weeks എങ്കിലും ആവുന്നു നമ്മൾ കണ്ടിട്ട്. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിൽ ആർട്ട് എന്ന് പറയാൻ പറ്റില്ല, ആ അതെ, ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ബോട്ടിലിനത് എങ്ങനെയാണ് ഷിപ്പിനെ കയറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കുറേ വീഡിയോസൊക്കെ ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഷുവറാണ്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എന്തേച്ചി വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാത്തത്, നമ്മളെല്ലാം വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എനിക്ക് ഹായ് പറയണം, സ്പെഷ്യൽ ഹായ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു ഹായ് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു കുറച്ച് ഏറെ പേരുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം പേരുകളെല്ലാം പറയാം. നമുക്ക് ഒരു സ്പെഷ്യലി ഒരു ഗൗരി, ഒരു നാഫിയ, റെജി ജോസഫ്, റിഫ, മാർവ, വിദ്യ, ദിയ, ഫൈഹ, റിത, സജാദ്, ആശ്രയ ആൻഡ് അനുരാജ്, ഇത്രയും പേർക്ക് ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കഴിവതും എൻ്റെ മാക്സിമം അടുപ്പിച്ച് തന്നെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾറെഡി എനേബിൾ ചെയ്തിടുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ബോട്ടിന് വേണ്ടി ഒരു തിന്നായിട്ടുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ആ ബോട്ടിൻ്റെ ഹളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ മൗത്ത് ഉണ്ടല്ലോ, ആ ഒരു സൈസിനെക്കാട്ടും ചെറിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാലേ നമ്മുടെ ബോട്ട് അതിനകത്തോടെ കയറിപ്പോത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ ബേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു ഡയമെൻഷൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും. ഫെവിക്കോൾ യൂസ് ചെയ്ഞ്ഞാൽ ചിലപ്പം ഒട്ടാൻ താമസമായിരിക്കും. ഇപ്പം ബേസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ആ ബോട്ടിലിനകത്തോടെ കയറുമെന്ന് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. ആ ഒരു മൗത്തിനകത്തോടെ കയറിപ്പോണം. അപ്പോൾ ആ മൗത്തിൻ്റെ സൈസിനേക്കാളും ചെറിയ സൈസ് വേണം നിങ്ങൾ ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി അതിൻ്റെ ആ ടോപ്പ് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ ടോപ്പ് പോർഷൻ്റെ ആ ഒരു സൈസിൽ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഹള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി ടൂത്ത് പീക്കിൻ്റെ ഒരു കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു എൻഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്യൂട്ടിപ്സ് ഉണ്ടല്ലോ, ക്യൂട്ടിപ്സിൻ്റെ ആ രണ്ട് എൻഡിലുള്ള കോട്ടൺ റിമൂവ് ചെയ്തിട്ടുള്ള പീസ് എടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് വേണം നമ്മളിത് കയറ്റി വെക്കാൻ. അപ്പം ക്യൂട്ടിപ്സിൻ്റെ ഒരു 1.5 സെൻറ്റിമീറ്റർ മാറി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കയറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തൊരു പീസ് എടുത്തിട്ട് ഞാൻ കുറച്ച് ലെങ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു അവിടെ വെച്ച് തന്നെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ലെങ്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ 3rd പീസും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി 1.5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്റർ മടക്കി ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഞാനൊരു നമ്മുടെ ഫോം ഷീറ്റിൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്ട്രോങ് ഗ്ലൂ ആയിട്ട് ക്വിക്ക് ഫ്ലെക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൈ ഒട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ ഞാൻ നമ്മുടെ ബോട്ടിൻ്റെ ടോപ്പ് പോർഷനിൽ റെഡ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ക്യൂട്ടിപ്സിൻ്റെ സ്റ്റിക്ക് വെച്ച് ചെയ്ത ആ ഒരു പോർഷനിൽ ബ്രൗൺ കളറും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് വേണം. ഇത് നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ സോക്സിൻ്റെ ലെഗിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇലാസ്റ്റിക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ നമ്മുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ എൻഡിലെല്ലാം ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ത്രെഡ് അതിനകത്തൂടെ കയറ്റി വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു ടൂത്ത് പിക്കിൻ്റെ എൻഡിൽ ഒരു കെട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ സ്റ്റിക്കിൻ്റെ അറ്റത്തെ ആ കട്ടിങ് ഉണ്ടല്ലോ അതിനകത്തൂടെ കയറ്റി ഫിക്സ് ചെയ്ത് എടുക്കാം.
ഇതുപോലെ ആക്കി കിടക്കാം. എന്നിട്ട് രണ്ടെൻഡും കെട്ടുകൊടുത്തൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നമ്മുടെ ഫോം ഷീറ്റിൽ തന്നെ ഒരു 3 ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് നമ്മുടെ ബട്ടർ പേപ്പറോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീ ബാഗ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഒരു ട്രയാംഗിളും ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ ആ ത്രെഡ് ഇതും ആ നമ്മുടെ ആ ഒരു പീസും തമ്മിൽ ഒരുമിച്ച് ഒട്ടിക്കല്ലേ, ഇതുപോലെ ഒന്ന് മൂവ് ആവണം. അതിനകത്തൂടെ ആ ഒരു ത്രെഡ് മൂവ് ആവണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിനെ മടക്കിയിട്ടാണ് ബോട്ടിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് നമ്മളിത് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരെയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആ ഒരു ബോട്ട് നമ്മുടെ ബോട്ടിലിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റിക്കിൽ പശ എടുത്ത് നമ്മുടെ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യുന്നത് പശ എടുത്തിട്ട് ആ ഒരു ഇതിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ബോട്ടിലിനകത്ത്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് സൂക്ഷിച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൈസ് വലുതായി പോയി കഴിഞ്ഞാൽ ബോട്ടിലിനകത്തോട്ട് ബോട്ട് കയറത്തില്ല. അപ്പോൾ ഇതുപോലെ കയറ്റി കൊടുക്കാം. അപ്പോൾ അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്റ്റിക്കൊക്കെ നേരെയായി നമ്മുടെ ബോട്ടിൻ്റെ പഴയ ഷേപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് അതിനെ ഒന്ന് ആ ഒരു പശയുടെ മുകളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പരിപാടി. ഇനി നമുക്ക് ഞാൻ ലാസ്റ്റിൽ അതിൻ്റെ നെക്കിലൊരു ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്, കോർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ ബോട്ടിലിനകത്ത് എങ്ങനെ ഈ ബോട്ട് കയറി പറ്റിയെന്ന്. ഇപ്പോൾ ഇതായിരുന്നു ടെക്നിക്ക് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, വളരെ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ബോട്ടിൽ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ബോട്ടിൽ ആർട്ടിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കല്ലേ ഇത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോസിനെ പറ്റിയാണെങ്കിലും ചാനലിനെ പറ്റിയാണെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയുക. നിങ്ങൾക്ക് വീഡിയോസിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അവിടെ നമുക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ കഴിവതും ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാറുണ്ട്. ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സിനും ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമ്പോൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.